കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ സത്താർ അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് അനന്ത സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ബെഫി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർ ബാങ്കിംഗ് മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും കുത്തകകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബാങ്കിംഗ് മേഖല ഇന്ത്യയിൽ രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ബദൽ നയമെന്ന നിലയിൽ രൂപം കൊണ്ട കേരള ബാങ്ക് സാധാരണക്കാർക്ക് ആശ്രയമാകുമെന്ന് ബെഫി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ടി അനിൽകുമാർ പറഞ്ഞു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ് സംഘടിപ്പിച്ച കെ സത്താർ അനുസ്മരണ പരിപാടിയിൽ കേരള ബാങ്ക് അനന്ത സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തകൾക്ക് അനുകൂലമായി വായ്പ കൊടുക്കുന്നു, അത് തിരിച്ചു പിടിക്കുന്നില്ല. ഇതിന്റെ ബേഡൻ അല്ല ആരിക്കാൻ പോകുന്നത്, ഈ ബാങ്കിംഗ് മേഖലയിലുള്ള 125 ലക്ഷം കോടിയുടെ നിക്ഷേപം ഈ കുത്തകളുടെ ഒന്നല്ല, നമ്മുടെ സാധാരണക്കാരാണ്. അവർക്ക് കൊടുക്കുന്ന പലിശ കുറയ്ക്കുകയാണ്. ആർക്ക് വേണ്ടിട്ടാ വായ്പ കൊടുക്കുന്ന? 90% കുത്തകൾക്കാണ്. അവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പലിശ കുറയ്ക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു ബദൽ അന്വേഷണത്തിൽ കൂടിയാണ് കേരള ബാങ്ക് നമ്മൾ രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ്. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറായി സർവീസിലിരിക്കെ മരണപ്പെട്ട കെ സത്താറിന്റെ 9th ചരമവാർഷിക അനുസ്മരണ യോഗം ബാങ്ക് പ്രസിഡന്റ് വി വസീഫിന്റെ അധ്യക്ഷതയിൽ കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ നാസർ കൊളായി, വി കെ അബൂബക്കർ, സന്തോഷ് സെബാസ്റ്റ്യൻ, റീന ബോബൻ, സെക്രട്ടറി കെ ബാബുരാജ്, ജോണി ഇടശ്ശേരി, എൻ രവീന്ദ്രകുമാർ, കെ പി ചന്ദ്രൻ, കരീം കൊടിയത്തൂർ, സാറ കുറുങ്ങോട്ടിൽ, സി ടി അബ്ദുൾ ഗഫൂർ, ബാങ്ക് റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി ബിജുമോൻ ജോസഫ്, പ്രസിഡന്റ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.